ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ ഡി സി പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് കേരളത്തിലെ കാർഷിക വിളകൾ അപ്പോൾ പി എസ് സിക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയായ നെല്ലിനെ കുറിച്ചാണ് അപ്പോൾ നെല്ലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവയാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റീവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം സുഗന്ധ നെല്ലിനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല അത് വയനാടാണ് സുഗന്ധ നെല്ലിനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ലയാണ് വയനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാടാണ് ഇനി കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാടും കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടുമാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാട് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് ഞവര കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധഗുണമുള്ള നെല്ലിനമാണ് ഞവര കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം അടുത്തത് നെൽ വിത്തിനങ്ങളുടെ റാണി അത് ബസുമതിയാണ് നെൽ വിത്തിനങ്ങളുടെ റാണി ബസുമതിയാണ് വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ് പതിമൂന്നാമത്തെ ചോദ്യം അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് അമോണിയ വലിച്ചെടുക്കുന്ന സസ്യം നെല്ലാണ് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് അമോണിയ വലിച്ചെടുക്കുന്ന സസ്യം നെല്ലാണ് നെൽകൃഷിയെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം നെൽകൃഷിയെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം വെള്ളം വറ്റിച്ചതിന് ശേഷം കൃഷി ഇറക്കുന്ന വയലുകളാണ് കോൾ നിലങ്ങൾ വെള്ളം വറ്റിച്ചതിന് ശേഷം ഇറക്കുന്ന വയലുകളാണ് കോൾ നിലങ്ങൾ ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷിയാണ് പൊക്കാളി കൃഷി ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷിയാണ് പൊക്കാളി കൃഷി വെള്ളം വറ്റിച്ചതിനു ശേഷം ഇറക്കുന്ന വയലുകൾ കോൾ നിലങ്ങൾ ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷി പൊക്കാളി കൃഷി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ അപ്പോൾ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നാല് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണുള്ളത് ഒന്ന് മങ്കൊമ്പ് മങ്കൊമ്പ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് രണ്ടാമത്തേത് കായംകുളം കായംകുളവും ആലപ്പുഴ ജില്ലയിലാണ് മൂന്നാമത്തേത് വൈറ്റില എറണാകുളം ജില്ലയിലാണ് നാലാമത്തേത് പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ നാല് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് രണ്ടെണ്ണം ആലപ്പുഴയിലാണ് മങ്കൊമ്പും കായംകുളവും ഒന്ന് എറണാകുളത്ത് വൈറ്റില പിന്നീടൊന്ന് പാലക്കാട് പട്ടാമ്പിയിലുമാണ് അപ്പോൾ ഓർത്ത് വച്ചേക്കുക കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ മൂന്ന് നെൽകൃഷി രീതികളാണ് പ്രധാനമായുള്ളത് ഒന്ന് വിരിപ്പ് രണ്ട് മുണ്ടകൻ മൂന്ന് പുഞ്ച അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികളാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് മുണ്ടകൻ കാലത്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന മുണ്ടകൻ കാലത്താണ് അടുത്ത നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തേത് വിരിപ്പ് കൃഷി രീതിയാണ് അപ്പോൾ ഈ വിരിപ്പ് കൃഷി രീതി ഖാരിഫ് വിളകൾ ശരത്കാല വിളകൾ എന്നും അറിയപ്പെടുന്ന കൃഷി രീതിയാണ് ഖാരിഫ് വിളകൾ ശരത്കാല വിളകൾ എന്നറിയപ്പെടുന്ന കൃഷിരീതിയാണ് അപ്പോൾ അപ്പോൾ വിരിപ്പ് കൃഷി രീതിയിൽ വിളവിറക്കുന്നത് എപ്പോഴാണ് വിളവെടുക്കുന്നത് എപ്പോഴാണ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട പോയിൻറ്റ് അപ്പോൾ വിരിപ്പ് കൃഷി രീതിയിൽ വിളവിറക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ഏപ്രിൽ മുതൽ മെയ് വരെ വിളവിറക്കുന്നത് ഇനി വിളവെടുക്കുന്നത് സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലുമാണ് അപ്പോൾ വിളവിറക്കുന്നത് ഏപ്രിൽ തൊട്ട് മെയ് വരെ വിളവെടുക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലുമാണ് അടുത്ത കൃഷിരീതിയാണ് മുണ്ടകൻ മുണ്ടകൻ ശീതകാല കൃഷിരീതി എന്നറിയപ്പെടുന്നു മുണ്ടകൻ ശീതകാല കൃഷി എന്നറിയപ്പെടുന്നു ഇവിടെ വിളവിറക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് വിളവിറക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് വിളവെടുക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലുമാണ് അപ്പോൾ വിളവെടുക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെ വിളവിറക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ അടുത്ത കൃഷി രീതിയാണ് പുഞ്ച അപ്പോൾ വേനൽക്കാല കൃഷിരീതി എന്നറിയപ്പെടുന്നു പുഞ്ച വേനൽക്കാല കൃഷിരീതി എന്നറിയപ്പെടുന്നു വിളവിറക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇനി വിളവെടുക്കുന്നത് എപ്പോഴാണ് മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഇപ്പോൾ വിളവിറക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെ വിളവെടുക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെ പുഞ്ച വേനൽക്കാല കൃഷിരീതി എന്ന് അറിയപ്പെടുന്നു അടുത്തത് തെങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ അപ്പോൾ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫറ ആയിരം ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങാണ് ഏറ്റവുമധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് ഏറ്റവുമധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ദേശീയ നാളീകേര ഗവേഷണ കേന്ദ്രം കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ നാളീകേര ഗവേഷണ കേന്ദ്രം കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന നാളീകേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന നാളീകേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം ഇനി കേരഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി ഇതെല്ലാം ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ ഇതുവരെ നൂറ്റി പതിനാറിൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് സി പ്രിലിംസ് എക്സാം ബേസ് ചെയ്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് കാണുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്